ഹലോ ഫെല്ലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ക്ലാഷ് ഫ്രാൻസിൻ്റെ ഒരു പുതിയ കിടക്കാസ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കണ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ടൗൺ ഹാൾ 15 ഏറ്റവും ലാസ്റ്റത്തെ രണ്ട് ബിൽഡിംഗ് അപ്ഗ്രേഡ്സ് ആയിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകണേ. ഇപ്പോൾ ട്രാപ്സ് ആണ് ഇനി മെയിനായിട്ട് രണ്ടെണ്ണം ഉള്ളത്. അപ്പോൾ രണ്ട് ട്രാപ്സും നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഹീറോസും അതുപോലെ തന്നെ ട്രൂപ്സും സ്പെൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, അതായിരിക്കും നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ. അതുപോലെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണേക്കുമ്പോൾ ഒറ്റയും കൂടി ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് എടുക്കാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫൈനൽ മുഹൂർത്തത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി രണ്ട് ട്രാപ്പും കൂടി അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. രണ്ടും സീക്കിംഗ് എയർമാനാണ്. ഓക്കെ ഗൈസ്, അതും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും. അപ്പോൾ നമുക്ക് അതിനേക്കാൾ മുമ്പ് നമുക്കൊരു അറ്റാക്കിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഗ്രേഡിങ്ങിലേക്ക് കിടക്കാം. അറ്റാക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൂപ്പർ ഹോക്സ് ക്യൂൻചാർ സൂപ്പർ ഹോക്സ് അറ്റാക്കാണ്. അത്ര സക്സസ് എന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. മെയിനായിട്ട് ക്യൂൻ ചാർജാണ് മെയിനായിട്ട് പങ്കുവയ്ക്കണത്, പിന്നെ സൂപ്പർ ഹോക്സിൻ്റെ ഡിപ്ലോയ്മെൻറ്റും. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് ഇന്ന് രഞ്ജിലേക്ക് നമുക്കൊരു അറ്റാക്കും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ആ അറ്റാക്കും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അപ്ഗ്രേഡേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഏത് ബേസൊക്കെ കിട്ടണമെന്ന് അറിയില്ല ഗൈസ്. വിഷ് മീ ലക്ക്, നമുക്ക് ബേസിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്കിപ്പോൾ കിട്ടണ ബേസ്. അത്യാവശ്യം നല്ല മാക്സ്ഡ് ബേസാണ്. വോൾസ് അധികം അപ്ഗ്രേഡ് ആയിട്ടില്ല. പിന്നെ ഇച്ചിരി ബിൽഡിങ്സ് കൂടി അപ്ഗ്രേഡ് ചെയ്യാനും കിടക്കുന്നുണ്ട്. എവിടെ നിന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ധാരണ വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹീറോസിൻ്റെ സൈഡിലേക്ക് ചാർജ് തുടങ്ങാമെന്നാണ് തോന്നണേ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹീറോസിൻ്റെ സൈഡിൽ ചാർജ് തുടങ്ങാം. ക്യൂനോട് ഡിപ്ലോയ് ചെയ്യാം. നമ്മൾ നമ്മുടെ ഹോക്കിനെ മാക്സ് ആക്കാൻ മറന്നുപോയി. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും ഈ വീഡിയോക്ക് ശേഷം നമ്മുടെ ഹോക്കിനെ നമുക്ക് മാക്സ് ആക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ വോൾ ബ്രേക്കർ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവിടെ എയർ ഡിഫെൻസ് അവിടെയുണ്ട്. ഓക്കെ, എയർ ഡിഫെൻസ് നമ്മുടെ ഹീലേഴ്സിൻ്റെ അടുത്ത് ആയിട്ടായിട്ടില്ല. നമുക്കൊരു ടെസ്റ്റ് ലോൺ ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കൊരു റേജ് അവിടെ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കിങ്ങിനെ ഈ സൈഡിൽ നിന്ന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം. അവിടെ എനിമി ആർ സിയുടെ പണി വരുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ഇൻവിസിബിലിറ്റി കൊടുക്കാനുള്ള സാധ്യത കാണും. പോയി പോയി കിൻ്റെ വിളിച്ച് പോയി ഗൈസ്, കിൻ്റെ വിളിച്ചിരിക്കും പോയി. ഒരു റേഞ്ച് അവിടെ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, കിങ് അവിടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ആർ സി അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ മൾട്ടി ഡാറ്റ് ഇൻഫെർണോ നമ്മുടെ ക്യൂവിൻ്റെ സീലേഴ്സിൻ്റെ മേത്തേക്ക് ടാർജറ്റ് ചെയ്തിട്ടുണ്ടായി. അത് അവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ട് ഹീലേഴ്സ് നമ്മളോട് ഇവിടെ പറഞ്ഞു ഗൈസ്. നമുക്ക് നമ്മുടെ ഒപ്പോണൻറ്റ് കിങ്ങിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും സെയിനായി ഗൈസ്. നമ്മുടെ ക്യൂവിൻ്റെ മേത്തേക്ക് അതും വന്നിട്ടുണ്ട്. നമുക്ക് ഹോക്ക് റൈഡേഴ്സ് ഡിപ്ലോയ് ചെയ്യാം. അയ്യോ, ഹോക്കേഴ്സിന് പകരം വാൾ ബ്രേക്സ് നമ്മൾ ഡിപ്ലോയ് ചെയ്തു. നമ്മൾക്ക് നമ്മുടെ ഇവിടെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ആ സി സീനെ കൊല്ലാം ഗൈസ്. ഇവിടെ നമുക്ക് റേജ് ഡിപ്ലോയ് ചെയ്തിട്ട് അതെടുത്ത് കിട്ടാൻ നോക്കാം. ഓക്കെ, ടൗൺ എടുത്ത് കിട്ടി. 3-star സാധ്യത ഭയങ്കര കുറവാണ്. നമ്മൾ ഇവിടെ രണ്ട് ഹോക്ക് റൈഡേഴ്സും കൂടി ഇവിടെ ബാക്കിയുണ്ടായി. നമ്മളെന്തായാലും അറ്റാക്ക് ഇച്ചിരി ഷോക്കായിരുന്നു ഗൈസ്. 81% ഉസാറിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് ഡിപ്ലോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. എന്തായാലും ഗൈസ്, നമ്മുടെ അറ്റാക്ക് അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളെന്തായാലും ഇത് സെറ്റാക്കിയിട്ടൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അറ്റാക്ക് ആയിട്ട് നമ്മൾ വേറെ അറ്റാക്കിലേ സ്വിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ക്യൂൻ ചാർജ് ഒന്ന് ശരിക്കും മെച്ചപ്പെടുന്നു ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. നമ്മൾ ഹോ ഗ്രേഡേഴ്സിനെ മാക്സ് ആക്കാൻ വീണ്ടും പറഞ്ഞു. അത് നമുക്ക് ആ കാര്യം ജസ്റ്റ് തീരുമാനമാക്കാം. നമുക്ക് ഹോ ഗ്രേഡേഴ്സിനെ നമ്മുടെ ബുക്ക് കൊടുത്തിട്ട് നമുക്ക് മാക്സ് ആക്കാൻ വയ്ക്കാം. അപ്പോൾ ഹോ ഗ്രേഡേഴ്സിനെ നമ്മൾ മാക്സ് ആക്കാൻ വെച്ചിട്ടുണ്ട്, മാക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബുക്ക് വെച്ചിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു ട്രൂപ്പ് അപ്ഗ്രേഡിങ് കൂടെ തുടങ്ങാം ഗൈസ്. നമുക്ക് നമ്മുടെ ബേബി ഡ്രാഗനെ മാക്സ് ലെവലിലേക്ക് എത്തിക്കാം. ബേബി ഡ്രാഗനെ മാക്സ് ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള രണ്ട് ബിൽഡിംഗ് അപ്ഗ്രേഡ്സിലേക്ക് കിടക്കാം. രണ്ട് സീക്കിംഗ് എയർമൈനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ രണ്ട് സീക്കിംഗ് എയർമൈനും നമ്മളിതേ അപ്ഗ്രേഡ് ചെയ്തു.
ഗൈസ്, നമ്മുടെ കയ്യിൽ ഇനിയൊരു ബിൽഡറും കൂടി ഇതുണ്ട്. നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ ബാക്കി ബിൽഡേഴ്സിന് നമ്മൾ 4G ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു ബിൽഡറിനെ നമുക്ക് 4G കൂടി ഇടാം. അപ്പോൾ അതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്ലാനിലേക്ക് പുതിയതായിട്ട് ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ ക്ഷണിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് കൂടുതൽ ആക്റ്റീവ് പ്ലെയേഴ്സിനെ വേണം. അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഗിവേയും കാര്യങ്ങളൊക്കെയും പവല് വെക്കുന്നതായിരിക്കും ആക്റ്റീവ് പ്ലെയേഴ്സിന് വേണ്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി 41 പ്ലെയേഴ്സാണ് നമ്മുടെ ക്ലാനിലുള്ളത്. ഇനി ഒരു 9 സ്ലോട്ടും കൂടി ഉണ്ടാവും. അപ്പോൾ ആക്റ്റീവ് പ്ലെയേഴ്സിനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്ക് ക്ലാനൊക്കെ ഉയർത്തിക്കൊണ്ട് വരാനാണ് കറൻ്റ്ലി പ്ലാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറ്റുകയാണെങ്കിൽ ക്ലാൻ്റെ ഐ ഡി ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ആക്റ്റീവായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാനിലേക്ക് വരാവുന്നതാണ്. ജസ്റ്റ് എല്ലാ അറ്റാക്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വർക്കൊക്കെയാണ് വർക്ക് ചെയ്താൽ മതി. പിന്നെ ക്ലാനിൽ അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടിരുന്നാലും മതി ഗൈസ്. അപ്പോൾ ഇൻവിറ്റേഷൻ ക്ഷണിക്കുന്നു ഗൈസ്. നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ കിടന്ന് വരൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഇടിക്കാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയും കാണും വരെ സ്റ്റേ ട്യൂൺഡ്.